കഴിഞ്ഞ എപ്പിസോഡിൽ സാമൂഹ്യശാസ്ത്രം ഒന്നിലെ ഒന്നാമത്തെ അധ്യായമായ ആധുനിക യുഗത്തിൻ്റെ ഉദയത്തിലെ കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരസൂചികകളും നമ്മൾ പരിചയപ്പെട്ടു. ഒരു ചോദ്യം കാണുമ്പോൾ എങ്ങനെ ഉത്തരം എഴുതാമെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. അടുത്ത ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കും. ചുവടെ നൽകിയിരിക്കുന്ന സംഭവങ്ങളെ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക, ഇതാണ് ചോദ്യം. ചരിത്രം വസ്തുതകളെ അല്ലെങ്കിൽ ചരിത്രത്തെ കാലഘടന അനുസരിച്ച് മനസ്സിൽ ഉറപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ആണ് ഏറ്റവും എളുപ്പം. ചരിത്രത്തിന് കാലഘടനയുമായി ബന്ധമുണ്ട്. ഓരോ ചരിത്ര സംഭവങ്ങളും ഒന്നിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളെ കാലഘടന അനുസരിച്ച് ഓർത്തു വയ്ക്കുക അല്ലെങ്കിൽ ഓർത്തു വയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഇതേപോലെ കാലഘടന അനുസരിച്ച് ചരിത്ര വസ്തുതകളെ മനസ്സിൽ അടുക്കി വയ്ക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും കൃത്യമായി ഉത്തരമെഴുതുന്നതിന് വിദ്യാർത്ഥികൾക്ക് കഴിയും. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒന്ന്, ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തി. ജോൺ കാബട്ട് വടക്കേ അമേരിക്കയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. വാസ്കോഡ ഗാമ കാപ്പാട് എന്ന സ്ഥലത്തെത്തി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയുടെ തീരത്തെത്തി. ഈ ചോദ്യം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി, നവോത്ഥാന കാലത്ത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു അന്വേഷണ കൗതുകം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ. 1453 ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടിയാണ് പാശ്ചാത്യർക്ക് പുതിയ ഒരു സമുദ്ര മാർഗം കണ്ടെത്തേണ്ടി വന്നത്. ഇന്ത്യയിലെത്തുക അല്ലെങ്കിൽ പൗരസ്ത്യദേശത്തെത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ആരംഭിച്ചതായിരുന്നു ഈ സമുദ്ര പര്യവേഷണം. അത് തുടങ്ങുന്നത് 1453 ശേഷമാണ്. വിജയം വരിക്കുന്നതോ 1498 വാസ്കോഡഗാമ ഇന്ത്യയിലെ കേരളത്തിലുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയതോടുകൂടിയാണ്. ഇത്തരം ചരിത്ര സംഭവങ്ങളെ, അതായത് 1453 മുതൽ 1498 വരെയുള്ള കാലഘട്ടത്തിലെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചോദ്യമാണിത്. ഇത്തരത്തിൽ കാലഘടന അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരമെഴുതാം. ഒന്ന്, ആരോഹണക്രമത്തിലും മറ്റത് അവരോഹണക്രമത്തിലും. അതായത് ഇവിടെ 1453 മുതലുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാലഘടന ക്രമത്തിലേക്കാൻ ചോദിച്ചപ്പോൾ ആദ്യം 1453 മുതലോ ഇല്ലെങ്കിൽ അവസാനം നടന്ന 1498 സംഭവം മുതലോ എഴുതി തുടങ്ങാം. കൃത്യമായി വർഷം ഓർമ്മിച്ച് വയ്ക്കുന്നത് കാണാതെ പഠിക്കുന്ന ഒരു രീതിയായതുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടോ സംഭവങ്ങളെ കാലഘടന അനുസരിച്ച് മനസ്സിൽ ഓർത്തു വയ്ക്കുന്നതാവും ചരിത്ര പഠനത്തിന് ഏറെ പ്രയോജനകരം. ഇനി നമുക്കിതിൻ്റെ ഉത്തര സൂചിക നോക്കാം, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യം കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന്, വാസ്കോഡഗാമ കാപ്പാട് എന്ന സ്ഥലത്ത് എത്തി 1498. രണ്ട്, ജോൺ കാബട്ട് വടക്കേ അമേരിക്കയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. വർഷം 1497. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തി. വർഷം 1492. ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയുടെ തീരത്തെത്തി. വർഷം 1488. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. 1453. ഇവിടെ 1498 സംഭവം ആദ്യവും അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കാലഘടനാക്രമത്തിലുമാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഒന്ന്, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചത്
ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണെങ്കിൽ 1498 വാസ്കോഡഗാമ ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങിയത് ഇന്ത്യ ചരിത്രത്തിലെയും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു. പാശ്ചാത്യരുടെ സമുദ്ര പരിവേഷണത്തിന് ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1498 കൂടിയാണ് നിർവഹിച്ചത് അല്ലെങ്കിൽ ലഭിച്ചതെന്ന് പറയാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ചുവടെ നൽകിയിരിക്കുന്നവയെ അനുയോജ്യമായ രീതിയിൽ ജോഡികളാക്കുക. ജോഡികളാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു ജോഡിയിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ കോളത്തിൽ ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, കോപ്പർനിക്കസ്, ലിയാനാർഡോ ഡാവിഞ്ചി, കാൾ ലിനയസ് എന്നീ മഹാന്മാരുടെ പേരുകളും രണ്ടാമത്തെ കോളത്തിൽ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക, സൗരയൂഥ സിദ്ധാന്തം, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്, മൊണാലിസ, ദൂരദർശിനി എന്നീ കൃതികളോ കണ്ടുപിടുത്തങ്ങളോ ആണ് നൽകിയിരിക്കുന്നത്. ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നവോത്ഥാന കാലത്തെ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചും ആ ശാസ്ത്ര പുരോഗതി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അവരുടെ കൃതികളെയോ അതല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളെയോ കുറിച്ചുള്ള ചോദ്യമാണെന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരുകൾ ഏത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൻ്റേതാണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അത് അവയ്ക്ക് യോജിക്കുന്ന കാര്യങ്ങളെ അടുത്ത കോളത്തിൽ നിന്ന് എടുത്തെഴുതണം. ഇവിടെ ഇപ്പോൾ വ്യക്തികളും അവയുടെ അവർ കണ്ടുപിടിച്ച ഉപകരണങ്ങളോ കൃതികളോ ആണോ തന്നിരിക്കുന്നതെങ്കിലും വേറെ പല വിധത്തിലും ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രസ്ഥാനങ്ങളുടെ ആരംഭമോ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപിച്ച വ്യക്തികളുടെയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളും അവ ഉണ്ടായ വർഷവുമോ ഒക്കെ തന്നെ ഇതേപോലെ ജോഡികളായുള്ള ചോദ്യത്തിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ നോക്കൂ, ഗലീലിയോ. ശാസ്ത്ര പുരോഗതിക്ക് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ടുപിടുത്തമായിരുന്നു ദൂരദർശിനി. ഈ ദൂരദർശിനിയുടെ കണ്ടുപിടുത്തം പ്രപഞ്ചത്തെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു മാർഗരേഖയായി നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒന്നാമത്തെ ജോഡി ഗലീലിയോ, ദൂരദർശിനി. മറ്റുള്ളവ എങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കൂ. ഗലീലിയോ, ദൂരദർശിനി, ഐസക് ന്യൂട്ടൺ, പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക, കോപ്പർനിക്കസ്, സൗരയൂഥ സിദ്ധാന്തം, ലിയാനാർഡോ ഡാവിഞ്ചി, മൊണാലിസ, കാൾ ലിനയസ്, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടത്തിലെ സാഹിത്യത്തിലും ശാസ്ത്രത്തിലും ഉണ്ടായ മാറ്റത്തെ അല്ലെങ്കിൽ ഉണർവിനെ അതല്ലെങ്കിൽ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് നവോത്ഥാനം നമ്മുടെ മനസ്സിലേക്ക് ഓടി